പക്ഷേ അവസാനത്തിൽ ജനങ്ങൾ, അനന്തപുരയുടെ ജനങ്ങൾ എനിക്ക് ഈ മൂന്ന് തവണ നൽകിയെന്ന വിശ്വാസം ഒരു നാലാം തവണയും കൂടി നൽകിയിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ആത്മാർത്ഥതയോട് പ്രവർത്തിക്കും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കേരളക്കാർക്ക് എല്ലാം ചിന്തിക്കാൻ ചില വിഷയങ്ങളുണ്ട്. ബി ജെ പി ഒരു മൂന്നാല് മണ്ഡലത്തിലാണ് അവരുടെ ശ്രദ്ധ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പ്രത്യേകിച്ച് രണ്ടെണ്ണം തൃശ്ശൂരും തിരുവനന്തപുരം തന്നെയായിരുന്നു. തൃശ്ശൂരിൽ അവരുടെ വിജയത്തിന്റെ മാർജിൻ കണ്ടിട്ടാണ് ശരിക്കും നമ്മളുടെ തിരുവനന്തപുരത്തിന്റെ വിജയത്തിനെ അളക്കേണ്ടത്. കാരണം ഈ രണ്ട് സ്ഥലത്തിലാണ് അവരുടെ എല്ലാ ശ്രമവും എല്ലാ ചെലവും എല്ലാ വിധത്തിന്റെ ഒരു വിജയത്തിന് വേണ്ടി ഇറങ്ങിയത്. ഒരു സ്ഥലത്ത് അവർക്കത് ചെയ്യാൻ സാധിച്ചു, മറ്റെവിടെ നമ്മൾക്കവരെ തടുക്കാൻ സാധിച്ചത് അത് തിരുവനന്തപുരത്തിന്റെ ജനങ്ങളും അവരുടെ വലിയ മനസ്സും ഹൃദയവും മൂല്യങ്ങളും വിശ്വാസങ്ങളുടെ കാരണമാണ്. അഭിവാദ്യങ്ങൾ, വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ. ആദ്യ ഘട്ടത്തിലൊന്നും താങ്കൾക്ക് ലീഡ് ലഭിച്ചില്ല, അപ്പോഴൊക്കെ ഈ മണ്ഡലം കൈവിട്ടു താങ്കൾക്ക് തോന്നിയായിരുന്നു? അല്ല, ഞങ്ങൾക്ക് എപ്പോഴും അറിഞ്ഞു. കാരണം ഞങ്ങളുടെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ഏത് റൗണ്ടിൽ ഏത് സ്ഥലങ്ങളൊക്കെയാണ് എണ്ണണം. അപ്പം ഞങ്ങൾക്ക് അറിഞ്ഞു ഈ അവസാനത്തെ റൗണ്ടുകളിലാണ് തീരദേശവും ഗ്രാമദേശത്തെ ഭാഗങ്ങൾ ഞങ്ങൾക്ക് സാധാരണ അനുകൂലമായി നിൽക്കുന്നവരുടെ വോട്ട് എണ്ണാൻ പോകുന്നത്. അപ്പോൾ അവരൊരു 10, 20, 22, 23,000 വരെ ഉള്ള ലീഡ് അവർ കിട്ടിയപ്പോൾ ഞങ്ങൾ അതുവരെ ഒരു ഭയം തോന്നിയില്ല. ഒരു 30 ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ശരിക്കും ഒരു ടെൻഷൻ വരാൻ ആവശ്യം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഒരു 25 വരെ ഞങ്ങൾക്ക് ഭയമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ക്ഷമയോട് കാത്തിരുന്നു, ഒന്നും പറഞ്ഞില്ല ആരോടും. പക്ഷേ അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞു ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ട്രെൻഡാണ്. അവരെ ഈ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ നഗരപ്രദേശം തരൂരിനെ കൈവിട്ടു എന്നാണ് നോക്കും. നഗരപ്രദേശത്തെ ഞങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. 7 നിയോജക മണ്ഡലത്തിന് എണ്ണം ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും കണ്ട ശേഷം നമ്മൾ സംസാരിക്കുക. പക്ഷേ നഗരപ്രദേശത്തിൽ ബി ജെ പിക്കൊരു സ്വാധീനമുണ്ടെന്ന് അതിപ്പോൾ നമുക്ക് നല്ലോണം കാണാൻ സാധിച്ചു. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും നമുക്ക് എങ്ങനെയാണ് ആ വെല്ലുവിളിയെ മുന്നോട്ട് ഫേസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണണം. കാരണം പലവർക്കും ഒരു തോന്നലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് വീണ്ടും തിരിച്ചു വരും, ഭരണം തിരിച്ചു വരും. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയെ നമ്മൾ പിന്തുണ കൊടുത്താൽ തിരുവനന്തപുരത്തിന് കൂടുതൽ ഗുണം ചെയ്യുന്നൊരു വിശ്വാസം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ചില വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് ഈ നഗരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അതീതമായ ഒരു ചിന്തയാണ്. അപ്പോൾ എനിക്കറിയില്ല, അവസാനത്തിൽ എല്ലാം അനലൈസ് ചെയ്തിട്ട് പറയാം. പക്ഷേ ടൈറ്റ് തന്നെ ആയിരുന്നു എന്ന് സമ്മതിച്ചു. ഇത് ഞാൻ വിചാരിച്ചത് 2019 പോലെ ആയിരിക്കും, പക്ഷേ ശരിക്കും 2014 പോലെ ആയി വന്നു. എന്തായാലും ഒരു നല്ലൊരു അനുഭവമായിരുന്നു ഇത്. നമ്മളെല്ലാവർക്കും ഒരു ഒരു വെല്ലുവിളി കാണണമെന്നും ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യവും ഒരു ശക്തിയുമാണ്. താങ്കൾ പറഞ്ഞത് ഞാനും രാജീവ് ചന്ദ്രശേഖരും തമ്മിലാണ് മത്സരം തുടക്കം മുതലേ പറഞ്ഞിരുന്നത്. അത് സത്യമായിരുന്നുവല്ലോ, അത് സത്യമായിരുന്നു. ഒരു കാലത്തിൽ ഞാനതിനെ ഒരു ത്രികോണ മത്സരമായിട്ട് കണ്ടു. എനിക്ക് പനിയൻ രവീന്ദ്രനെ നല്ല ബഹുമാനമുണ്ട്. ഇവിടെ ഒരു ജനകീയ നേതാവായിട്ട് നിങ്ങൾക്കറിയാൻ മതി, 2 ലക്ഷം വോട്ടിംഗ് കാർഡ് കൂടുതൽ എടുത്ത മനുഷ്യനാണ്. പക്ഷേ നേരത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നമ്മളുടെ സീരിയസ് വെല്ലുവിളി വരുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരൻ. പക്ഷേ ഒരു ഒരു കാര്യം മനസ്സിലാക്കണം, സുരേഷ് ഗോപിക്ക് ഒരു ഗുണം അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹം നമ്മുടെ ഹിന്ദു സമുദായത്തെ മാത്രമല്ല മറ്റേവർക്കും ഒരു അപ്പീൽ ചെയ്യാൻ ശ്രമിച്ചു. അത് എത്രത്തോളം തിരുവനന്തപുരത്ത് ഇവർ ശ്രമിച്ചു എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നമ്മളുടെ രാജ്യത്തിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് ആർക്കെങ്കിലും മത്സരിച്ച് ജയിക്കണമെന്നുണ്ടെങ്കിൽ അത് വർഗീയതയുടെ അടിസ്ഥാനത്തിലാവാൻ സാധിക്കില്ല. സുരേഷ് ഗോപി അതാണ് ഇന്നും കൂടി തെളിച്ചത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ചില പാഠങ്ങൾ മറ്റേവർക്കും പഠിക്കാനുണ്ട്. നോക്കൂ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ശ്രദ്ധയിൽ കുറച്ചെല്ലാ ഡീറ്റെയിലും കാണാൻ സാധിച്ചില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മയുണ്ടാകും, ഞാൻ 1-2 ദിവസമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് യാഥാർത്ഥ്യമായി വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞങ്ങൾ കാണുന്നത് ഭാരതത്തിന് മുഴുവൻ പ്രചരണം ചെയ്ത ശേഷം ഈ എക്സിറ്റ് പോളിൽ കാണുന്ന നമ്പേഴ്സ് അല്ല. ഞങ്ങൾ കാണുന്നത് ജനങ്ങൾക്ക് നല്ലൊരു മാറ്റത്തിനൊരു ഒരു ആഗ്രഹമുണ്ട്. അത് മാത്രമല്ല, ജനങ്ങൾക്ക് ചില ഭാഗത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ തവണ പോലെയല്ല ഈ തവണ നല്ലോണം ജയിപ്പിക്കാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു.
ഈ അവസാനത്തെ നമ്പേഴ്സ് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് കണ്ടിട്ടില്ല. പക്ഷേ എന്തായാലും രണ്ട് മുന്നണിയിലിടയിൽ അത്ര വലിയ വ്യത്യാസമില്ല. ഞാൻ ലേറ്റസ്റ്റ് എൻ്റെ ഓർമ്മ പ്രകാരം എൻ ഡി എനൊരു 275 ഞങ്ങൾക്കൊരു 245 വെച്ചൊക്കെയാണ്. ആ എണ്ണമാണ് എൻ്റെ അഭിപ്രായത്തിൽ സാധ്യത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ അവർ അഥവാ സർക്കാർ ഉണ്ടാക്കിയാൽ കൂടി ഒരു നല്ല ശക്തമായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടാവും. പക്ഷേ ഒരു പക്ഷേ അവർ സർക്കാരും കൂടി ഉണ്ടാക്കാൻ സാധിക്കില്ല. എനിക്കറിയില്ല ദേശീയ സ്ഥിതിയിൽ എന്തായിരിക്കും ആ പാർട്ടിയുടെ അകത്തുള്ള പ്രശ്നങ്ങൾ ബി ജെ പിയുടെ അകത്ത്. അതിനൊപ്പം തന്നെ അവരുടെ കടകക്ഷികൾ അവരൊപ്പം നിൽക്കുമോ എന്നും കൂടി ചോദിക്കാനുള്ള ചോദ്യമാണ്. ഇതൊക്കെ ഇനി വരാൻ പോകുന്ന മണിക്കൂറിൽ നമ്മൾക്ക് കുറച്ച് തെളിവ് കാണാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ അറിവിൽ ഞാനും എൻ്റെ പാർട്ടിക്കാരും ഗ്രൗണ്ടിൽ കണ്ട റിയാലിറ്റി യാഥാർത്ഥ്യം അതാണ് നമ്മളിപ്പോൾ ഈ ബാലറ്റിൽ കാണുന്നത്. അപ്പോൾ ഈ എക്സിറ്റ് പോള് അനാവശ്യമായിട്ട് വിതരണം ചെയ്ത ആൾക്കാരോട് ഞാനൊരു ഉപദേശം പറയുന്നു. ഇനി മുതൽക്ക് ഈ കളി കളിക്കരുത്. അനാവശ്യമായിട്ട് 2-3 ദിവസമായിട്ട് ആൾക്കാരുടെ മനസ്സിനെ തെറ്റിച്ചു നിങ്ങൾ. പക്ഷേ നമ്മൾക്കൊരു ധൈര്യമുണ്ടായിരുന്നത് വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് EVM സീൽ ചെയ്ത ശേഷം ഒരു തകരാറും ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ വിഷയം. ഒരു കാര്യം, ഈ സംഘടനാ സംവിധാനം സംബന്ധിച്ച് നേരത്തെയും ഇപ്പോഴും ഒക്കെ ഒടുവിലൊക്കെ ശശി തരൂരിന്റെ കൂടെ ഈ സംഘടന നിൽക്കുന്നത് സംബന്ധിച്ച് ഒരു ചർച്ചകളും വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് തരൂരിന്റെ വിജയമാണോ ഒരു സംഘടനാ സംവിധാനത്തെ വിജയമാണോ? നോക്കൂ, ഞങ്ങൾക്ക് അതിൽ ഞാൻ ആ വ്യത്യാസം കാണുന്നില്ല. ഞാൻ ഇറങ്ങിയത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ്. എൻ്റെ ഒപ്പം പ്രവർത്തിക്കാനുണ്ടായിരുന്നവർ കോൺഗ്രസ്സുകാരും UDFകാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ല, ലീഗിൻ്റെ ഒരു ഷോളിട്ട് തന്നു. ലീഗിൻ്റെ ആൾക്കാരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ ഭാവി കേരളത്തിൽ എല്ലാ ജനങ്ങളുടെയും ഗുഡ് വിൽ എടുത്തിട്ട് മാത്രമേ നടക്കാൻ സാധിക്കുള്ളൂ. ആ സ്പിരിറ്റിലാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനായിട്ടും പക്ഷെ അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ മൂല്യങ്ങൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ പണ്ടും ജയിച്ച ശേഷം എപ്പോഴും പറയും, ഇനി എനിക്ക് വേണ്ടി വോട്ട് ചെയ്തോ എൻ്റെ എതിര് വോട്ട് ചെയ്തോ, ഞാൻ നിങ്ങളുടെ പ്രതിനിധിയാണ്, ഞാൻ നിങ്ങളുടെ MP ആണ്, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ നിൽക്കും. ആ സ്പിരിറ്റിലാണ് ഞാൻ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഞാൻ ആരെയും വിമർശിക്കാൻ പോകുന്നില്ല. എനിക്ക് ആരുടെ എതിരും ഒരു വിമർശമില്ല. എൻ്റെ ആഗ്രഹമാണ് ഈ ഇലക്ഷൻ്റെ പോരാട്ടം കഴിഞ്ഞ ശേഷം നമ്മൾ ഇനി നാളെക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഭാരതത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടും പുരോഗതിക്ക് വേണ്ടിയും പ്രവർത്തിക്കണം. അതിനാണ് ഞാൻ ആൾക്കാർ എന്റെ മാഷ് ഒരു സെക്കൻഡ്.